കാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ അഴിമതി, ഗവൺമെന്റിന്റെ അഴിമതി കൂടുതൽ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സിപിഎം സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷവും നടത്തിയത് അതിഭീകരമായിട്ടുള്ള പകൽക്കൊള്ളയാണ് എന്നുള്ള കാര്യം സുവ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യദ്രോഹ ശക്തികളുമായിട്ട് കൂട്ടുചേർന്ന് പോലും അഴിമതി നടത്താൻ മടിയില്ലാത്ത സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിക്കഴിഞ്ഞു. സ്വർണക്കള്ളക്കടത്ത് കേസിലും ആഴക്കടൽ മത്സ്യബന്ധന ഇടപാടുകളും രാജ്യദ്രോഹ ശക്തികളുമായിട്ട് സന്ധി ചെയ്യാൻ ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചു എന്നുള്ളതാണ് കാണുന്നത്. സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാ സ്പീക്കറും ഉൾപ്പെടെയുള്ള ആളുകൾ കള്ളക്കടത്ത് സംഘവുമായി ആത്മബന്ധം പുലർത്തിയെന്നും അവരെ പരസ്യമായി സഹായിച്ചുവെന്നും തെളിഞ്ഞിരിക്കും. സ്വർണക്കള്ളക്കടത്ത് സംഘത്തിനും ഡോളർ കടത്തുകാർക്കും വഴിവിട്ട സഹായമാണ് മുഖ്യമന്ത്രി ചെയ്തത്. നിയമസഭാ സ്പീക്കർ നിയമസഭയുടെ പവിത്രത കളങ്കപ്പെടുത്തിയാണ് ഇത്തരം ശക്തികളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചത്. സ്വർണക്കള്ളക്കടത്തിനും ഡോളർ കടത്തിനും ഔദ്യോഗിക പരിരക്ഷ ലഭിച്ചു എന്നുള്ളതാണ് മൊഴിയിലൂടെ വ്യക്തമാകുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിവിട്ട് സഹായിച്ചു, സ്പീക്കർ വളരെ ആ പദവിക്ക് നിരക്കാത്ത തരത്തിലുള്ള സഹായങ്ങളാണ് സ്വർണക്കള്ളക്കടത്ത് സംഘത്തിനും ഡോളർ കടത്ത് സംഘത്തിനും ചെയ്തത്. ആസൂത്രിതമായ അഴിമതിയാണ് എല്ലാ മേഖലയിലും നടന്നത്. അത് മറച്ചുവെക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ പോലുള്ള അവിവേകപൂർണമായിട്ടുള്ള നിലപാടുമായിട്ട് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സ്വർണക്കള്ളക്കടത്തിൽ മാത്രമല്ല ആഴക്കടൽ മത്സ്യബന്ധന ഇടപാട് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇടപാടാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കരാറ് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും പറഞ്ഞ തട്ടിപ്പ് സംഘത്തിന് അവരുടെ വാക്കുകൾ കടപ്പെടുത്താൻ, ഇ ഒരു തട്ടിപ്പ് സംഘമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഫിഷറീസ് മന്ത്രി പറഞ്ഞത്. ആ തട്ടിപ്പ് സംഘവുമായിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചേംബറിൽ ചർച്ച നടത്തി. ആ തട്ടിപ്പ് സംഘത്തിന്റെ ആഴക്കടൽ മത്സ്യബന്ധന കരാറിന്റെ ഫയൽ 2 തവണ മുഖ്യമന്ത്രി പരിശോധിച്ചു. ഗൌരവതരമാണ് നിഗമനങ്ങളും വസ്തുതകളും. രാജ്യദ്രോഹ ശക്തികളുമായിട്ട് ചേർന്ന് പണമുണ്ടാക്കുന്ന ഒരു പുതിയ രീതിയാണ് സർക്കാർ അവലംബിച്ചത്. വിനാശകരമായ നടപടിയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതീവ ഗൌരവതരമാണ് കേരളത്തെ സംബന്ധിച്ച്, നമ്മുടെ നാടിന്റെ സുരക്ഷയെ സംബന്ധിച്ച്. ഈ സർക്കാർ അഴിമതി നടത്തുക മാത്രമല്ല വിനാശകരമായ ശക്തികളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ള വലിയ ദുരന്തമാണ് ജനങ്ങൾക്ക് നൽകിയത്. അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഈ സർക്കാർ പ്രവർത്തിച്ചത്. 5 കൊല്ലവും ഗവൺമെന്റ് നടത്തിയ എല്ലാ ഇടപാടുകളിലും വ്യക്തിപരമായിട്ടുള്ള നേട്ടമുണ്ടാക്കാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സിപിഎം നേതാക്കളും ശ്രമിച്ചതെന്നാണ് കാണുന്നത്. വളരെ വലിയ അഴിമതികൾ നടത്തി അത് മൂടിവെക്കാൻ കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച ശ്രീ പിണറായി വിജയൻ ജനാധിപത്യ സംവിധാനത്തെയും ഭരണഘടനയെയുമാണ് വെല്ലുവിളിക്കുന്നത്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള നടപടികളാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വർണക്കള്ളക്കടത്ത് കേസിലും ആഴക്കടൽ മത്സ്യബന്ധന ഇടപാടിലും നേരത്തെയും സ്പ്രിംഗ്ലർ ഇടപാട് പോലുള്ള വിഷയങ്ങളിൽ ഡാറ്റ കൈമാറ്റം ഉൾപ്പെടെയുള്ള നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഇടപാടുകളിൽ നിർലജ്ജം നടപടിയെടുക്കാൻ, അവർക്ക് അനുകൂലമായിട്ട് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം, ശബരിമലയുടെ കാര്യത്തിൽ വീണ്ടും സർക്കാർ പ്രകോപനപരമായ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ശബരിമല വിശ്വാസികളുടെ പ്രതിഷേധത്തിനൊടുവിൽ ചില മന്ത്രിമാർ മലക്കം മറിഞ്ഞെങ്കിലും ആ മന്ത്രിമാർക്കെതിരായിട്ട് പരസ്യ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന മുഖ്യമന്ത്രിയും. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇടയ്ക്കൊന്ന് മാപ്പ് പറയാൻ ശ്രമിച്ചെങ്കിലും നിമിഷാർദ്ധം കൊണ്ട് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തെ തിരുത്തുകയുണ്ടായി. വൈദ്യുതി മന്ത്രി എം എം മണി പരസ്യമായിട്ടാണ്
കടകംപള്ളി സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. സി പി എമ്മിലെ ഉന്നത നേതാക്കൾ എല്ലാവരും, ഔദ്യോഗികമായി ചുമതലയുള്ള എല്ലാ നേതാക്കളും, പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും ശബരിമലയുടെ കാര്യത്തിൽ വീണ്ടും സർക്കാരിന്റെ പഴയ നിലപാട് തുടരുന്നുവെന്ന് വളരെ വ്യക്തമായ സന്ദേശം ജനങ്ങൾക്ക് നൽകുകയും വിശ്വാസികളെ വേട്ടയാടുന്ന ഇടത് സർക്കാരിന്റെ നയം തിരുത്താൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശബരിമല വീണ്ടും പ്രക്ഷോഭ വേദിയാവാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ശബരിമല സുരക്ഷിതമല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് പുറത്തേക്ക് വരുന്നത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ശബരിമലയ്ക്കും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്കും ഭീഷണി ഉയരുന്നു എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിണറായി വിജയൻ സർക്കാർ ശബരിമലയുടെ അന്ധകനായിട്ട് മാറിയിരിക്കും. വീണ്ടും യുവതീ പ്രവേശനത്തിന് കളമൊരുക്കുമെന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ പരോക്ഷമായി നൽകുന്നത്. വിശ്വാസികൾ നേരത്തെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തു, അതിന് നേതൃത്വം കൊടുക്കാൻ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ തയ്യാറായി. വീണ്ടും ശബരിമലയെ കുരുതിക്കളമാക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രക്ഷോഭം വേണ്ടിവരുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലയിടങ്ങളിലും ഒരു ശക്തമായ നടപടി, തെരഞ്ഞെടുപ്പ് നടപടികളിലെ കൃത്രിമങ്ങളെ സംബന്ധിച്ചും സർക്കാരിന്റെ ദുരുപയോഗത്തെ സംബന്ധിച്ചും ഒരു നടപടിയും എടുക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് ആശങ്കാജനകമാണ്. പോസ്റ്റൽ വോട്ടുകളിൽ വ്യാപകമായ കൃത്രിമം നടത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച അതേ മാതൃക തന്നെയാണ് പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുന്നു. സീല് വെച്ച ബോക്സിൽ മാത്രമേ പോസ്റ്റൽ വോട്ടുകൾ സമാഹരിക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യക്തമായ നിർദ്ദേശം പലയിടത്തും ലംഘിക്കപ്പെട്ടു. തുണിസഞ്ചിയിലാണ് പല പോളിംഗ് ഉദ്യോഗസ്ഥരും ബി എൽ ഒമാരും പോസ്റ്റൽ വോട്ടുകൾ ശേഖരിക്കുന്നത്. വ്യക്തമായിട്ടുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം എല്ലാ മാധ്യമങ്ങളിലും വന്നിരിക്കുന്നു. ഉത്തരവാദിത്തമില്ലാതെ സി പി എം നേതാക്കന്മാർക്ക് സഹായം ലഭിക്കുന്നതിന് വേണ്ടി ബി എൽ ഒമാരും പോളിംഗ് ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പോസ്റ്റൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക്, ബി എൽ എമാർക്ക്, ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് സന്ദേശം നൽകണമെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ മിക്കവാറും സ്ഥലങ്ങളിൽ ബി എൽ എമാരെ ബി എൽ ഒമാർ അറിയിക്കുന്നില്ല. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് പലയിടത്തും നിർത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ സജീവ കേഡറുകളെ. അവര് രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരെ അറിയിക്കാതെയാണ് വീടുകളിൽ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നില്ല. സീല് വെച്ച ബോക്സിൽ പോസ്റ്റൽ വോട്ടുകൾ സമാഹരിക്കണമെന്നുള്ള നിർദ്ദേശം സമ്പൂർണമായിട്ട് അട്ടിമറിക്കപ്പെട്ടു. തുണിസഞ്ചിയിലാണ് പലയിടത്തും പോസ്റ്റൽ വോട്ടുകൾ ശേഖരിക്കുന്നത്. വ്യാപകമായ കൃത്രിമം നടത്താനുള്ള ഉദ്ദേശമാണ് ഈ കാര്യത്തിലുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായിട്ടാണ് പലയിടത്തും പെരുമാറുന്നത്. എല്ലാം അറിഞ്ഞിട്ടും ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ള നിവേദനത്തിൽ പല ആവർത്തി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പ്രശ്നബാധിത ബൂത്തുകളുടെ കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലപ്രദമായി ഇടപെട്ടില്ല. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾ നൽകിയ പ്രശ്നബാധിത ബൂത്തുകളുടെ കാര്യത്തിൽ, സുരക്ഷാ നടപടികൾ കൈക്കൊള്ളേണ്ട ബൂത്തുകളുടെ കാര്യത്തിൽ വ്യാപകമായ അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കള്ളവോട്ടുകൾക്ക് സഹായകരമാവുന്ന നിലയിലാണ് പ്രശ്നബാധിത ബൂത്തുകളെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കാനും വീഡിയോ ക്യാമറകൾ സ്ഥാപിക്കാനും നൽകിക്കൊണ്ടുള്ള അപേക്ഷയിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല. ഇരട്ട വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിക്കുക. വ്യാപകമായിട്ട് ഇരട്ട വോട്ടുകളുണ്ട്. ആ ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളൊന്നും തന്നെ ആരംഭിച്ചു.
പോളിംഗിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ്. സാങ്കേതിക അർത്ഥത്തിൽ സംസ്ഥാനത്ത് പോളിംഗ് തുടങ്ങിയതിന് ശേഷം, പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞു, കാരണം പോസ്റ്റൽ വോട്ടുകളുടെ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു, സാങ്കേതികമായി പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടും പ്രധാനപ്പെട്ട പോളിംഗിന് ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കുമ്പോഴും ഒരു നടപടിയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. പോസ്റ്റൽ വോട്ടുകളിൽ വ്യാപകമായി കൃത്രിമം നടത്താനുള്ള സിപിഎമ്മിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും തീരുമാനം തെരഞ്ഞെടുപ്പിനെ സംഘർഷത്തിലേക്ക് നയിക്കുമോയെന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. കാരണം മറ്റു പാർട്ടികളുടെ വോട്ടർമാരായിട്ടുള്ള ആളുകളുടെ പോസ്റ്റൽ വോട്ടുകൾ ദുരുപയോഗപ്പെടുത്താൻ, അത് നശിപ്പിക്കാൻ, അവർക്ക് അനുകൂലമായിട്ട് അത് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ പലയിടത്തും പ്രശ്നങ്ങളുണ്ടാവും. വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് അത് മാറുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് പോകാനുള്ള ഈ നീക്കം സംസ്ഥാനത്ത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവാനേ സഹായകരമാവൂ എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടിയന്തരമായി കൂടുതൽ കേന്ദ്രസേനയെ ഇത്തരം പ്രശ്നബാധിത ബൂത്തുകളിൽ വിനിയോഗിക്കണം, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഇരട്ട വോട്ടുകളുടെ കാര്യത്തിൽ അടിയന്തര നടപടി വേണം. ഇരട്ട വോട്ടുകളുടെ കാര്യത്തിൽ UDFലും ഒരു ഇരട്ടത്താപ്പുണ്ട്. പല മണ്ഡലങ്ങളിലെയും ഇരട്ട വോട്ടുകളുടെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചപ്പോൾ ബോധപൂർവം മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും ഇരട്ട വോട്ടുകൾ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയില്ല. 3000-ലേറെ ഇരട്ട വോട്ടുകളാണ് മഞ്ചേശ്വരത്തും കാസർകോട്ടും. ഞങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയില്ല. പക്ഷെ UDF മനഃപൂർവ്വം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലകളിലെ ഇരട്ട വോട്ടുകളുടെ കണക്ക്, വ്യാജ വോട്ടർമാരുടെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാത്തത് എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ CPM എടുക്കുന്ന അതേ തന്ത്രം തന്നെയാണ് അവരെടുക്കുന്നത്. കള്ളവോട്ടും ഇരട്ട വോട്ടും മഞ്ചേശ്വരത്തും കാസർകോട്ടും വ്യാപകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രശ്നം ഞാൻ ഉന്നയിച്ചപ്പോൾ, BJP ഉന്നയിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതിരുന്ന UDF ഇപ്പോൾ ഇരട്ട വോട്ടുകളെ കുറിച്ചും വ്യാജ വോട്ടുകളെ കുറിച്ചും പറയാൻ അവർക്കൊരു ആത്മാർത്ഥതയില്ല, അവർ പറയുന്നതിൽ ഒരു ധാർമ്മികതയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യങ്ങളിലൊന്നും ശക്തമായ നടപടിയെടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. അടിയന്തര നടപടി ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങാപ്പാറ നയം സ്വീകരിക്കരുത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എൻഷുർ ചെയ്യാനുള്ള ഭരണഘടനാപരമായ ബാധ്യതയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അടിയന്തര നടപടി വേണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കോലമാവും, ജനങ്ങൾ പല രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തിരിയും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. കള്ളവോട്ടും വ്യാജ വോട്ടും ഇരട്ട വോട്ടും ഈ പോസ്റ്റൽ വോട്ടിലെ തിരിമറിയും ഫലപ്രദമായ നടപടികളിലൂടെ നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണമെന്നും BJP ആവശ്യപ്പെടുകയാണ്.